എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ ഇതുവരെ പറഞ്ഞ് മനസ്സിലാക്കിയതല്ല, ചരിത്രം വേറെയാണ്. ഇടതുപക്ഷക്കാരും അതേപോലെ തന്നെ ജിഹാദികളും ചരിത്രത്തെ മാറ്റി തിരുത്തി എഴുതാൻ ശ്രമിച്ചു. നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളെ കുറിച്ച് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളെ കുറിച്ച് കാണിക്കുന്നുണ്ട്, ചീത്തയായിട്ടുള്ള ഹിന്ദുക്കളെയും കാണിക്കുന്നുണ്ട്. എന്താ വർഗീയത എന്ന് പറഞ്ഞാൽ നല്ല ഫിലിം ചരിത്രത്തെ, സത്യമായുള്ള ചരിത്രത്തെ എങ്ങനെ തിരുത്തി എഴുതാൻ ശ്രമിച്ചാലും അത് നടക്കില്ല എന്നുള്ളത് ഈ സിനിമ കാണിച്ചു വരും. ജനങ്ങളിൽ ഒരു പുതിയ വെളിച്ചം പകരാൻ ഇത് സാധിക്കുന്നുണ്ട്. ചരിത്രം ശരിയായി വരട്ടെ, അതിന് പ്രേരണയായി തീരട്ടെ ഈ സിനിമ. ഇടതുപക്ഷക്കാരും അതേപോലെ തന്നെ ജിഹാദികളും ചരിത്രത്തെ മാറ്റി തിരുത്തി എഴുതാൻ ശ്രമിച്ചു, അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും ശ്രമിച്ചു. ആ തിരുത്തിയെഴുതലിന് വിരുദ്ധമായിട്ടാണ് ഇങ്ങനെ സത്യസന്ധമായ ഒരു ചരിത്രം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കഥയല്ല, ചരിത്രമാണ്. കേരളം ഇനിയൊരു കാശ്മീരായി ഇരിക്കട്ടെ എന്നുള്ള ഒരു താക്കീതും കൂടിയിട്ടാണിത്. എന്താ വർഗീയത എന്ന് പറഞ്ഞാൽ, വർഗീയത അല്ല, യഥാർത്ഥ ചരിത്രം എങ്ങനെ വർഗീയതയാവും? യഥാർത്ഥ ചരിത്രമാണിത്, ഇതിൽ വർഗീയതയില്ല. വർഗത്തെ തിരിച്ചെടുക്കുന്നതാണ് വർഗീയത, ഇതിൽ വർഗീയതയില്ലല്ലോ. ആരും കാണേണ്ടതാണ്, അതനുസരിച്ച് ജീവിക്കേണ്ടതാണ്, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്, അതനുസരിച്ച് വളരേണ്ടതാണ്, ഈ രാഷ്ട്രത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. അതനുസരിച്ച് അതിൽ വർഗീയതയില്ല. സിനിമ നൈസാണ്. ആദ്യം ഫസ്റ്റ് ഹാഫിൽ സ്ലോ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഈ കഥയുടെ മെയിൻ ഭാഗത്തിനെ കുറിച്ച് കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം പറഞ്ഞു സിനിമയിൽ പറയുന്ന പോലെ തന്നെ ബുക്കിലുള്ളതുപോലെ ചില തെറ്റായ കഥകൾ ശരിയായി കാണിക്കുന്നതാണ് സിനിമ. ഇപ്പം വർഗീയതയുടെ ഇത് മാത്രമായിട്ട് പറയുന്നത്, അതിലിപ്പം നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളെ കുറിച്ച് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളെ കുറിച്ച് കാണിക്കുന്നുണ്ട്, ചീത്തയായിട്ടുള്ള ഹിന്ദുക്കളെയും കാണിക്കുന്നുണ്ട്. ഇപ്പം ഒരു എല്ലാവരും ഏകദേശം ഒരേപോലെ നല്ലതായിട്ടുള്ളവർ നല്ലവരെയും ചീത്തയായിട്ടുള്ളവരെയാണ് കുറിച്ച് തരാണ് കാണുന്നത്. നമ്മൾ ഈ പാഠപുസ്തകങ്ങളിലൂടെ പഠിച്ചതും നമ്മളെ പറഞ്ഞ് കേൾപ്പിച്ച് നമ്മളെ ഹൃദയത്തിലോട്ട് കയറ്റി വച്ചിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളല്ല ചരിത്രം. ചരിത്രം വേറെയാണ്. ചരിത്രം എന്താ, ഹിസ്റ്ററി റീറിട്ടൺ ആണ്. വളരെ കൃത്യമായിട്ട് ഈ സംവിധായകൻ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലൊരു സിനിമ, ഈ സിനിമ ഇതിനേക്കാളും നന്നായിട്ട് എടുക്കാൻ വളരെ പ്രയാസമാണ്. കലാ ആർട്ടിസ്റ്റുകളെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗംഭീര സിനിമയാണ്. ഇതൊരു നമ്മൾ മലയാളികളെല്ലാം കണ്ടിരിക്കേണ്ട സിനിമയാണ്. നമുക്കിവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ ഇതുവരെ പറഞ്ഞ് മനസ്സിലാക്കിയതല്ല, ചരിത്രം വേറെയാണ്. ആ ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ സിനിമ. അത് ഭയങ്കര എനിക്കും നമ്മളെ ഹൃദയം വേദനിച്ചുകൊണ്ടല്ല നമുക്ക് ഈ സിനിമ കാണാൻ പറ്റില്ല. അത്രയ്ക്ക് കുഴപ്പമുണ്ട്, അത്രയ്ക്ക് പ്രശ്നമാണ് ഈ സിനിമയിൽ. എന്നാലും ഭയങ്കര സിനിമയാണ്, എനിക്കിഷ്ടപ്പെട്ടു. പടാവത്തെക്കുറിച്ച് പറയാനുള്ള ഒരു വളരെ സാഹസികമായ ഒരു ശ്രമമാണെന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ അരിബർ എന്ന രാമസിംഹൻ തിരുവനന്തപുരത്ത് സിനിമ പഠിക്കാൻ വന്ന കാലം തൊട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിസ്ക് എടുക്കാൻ ഒരു മടിയും ഇല്ലാത്ത ആളാണ്. അപ്പം ഇത് തന്നെ ഈ പ്രോജക്റ്റ് തന്നെ എത്രയോ വലിയ കമ്പനികൾ അനൗൺസ് ചെയ്തതാണ്, അതൊന്നും പുറത്തു വന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം വിജയിക്കുകയും ചെയ്തിരിക്കും. അപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമാണ്.